പ്രസവിച്ച സ്വന്തം മകനെ ഒരമ്മ കൊല്ലുക, അതും വളരെ ക്രൂരമായി അവയവങ്ങൾ മുറിച്ചു മാറ്റി കത്തിക്കുക. ഇത്രയും പൈശാചികമായ ഈ അരുംകൊല നടന്നത് പുറത്തെവിടെയെങ്കിലുമാണ് എന്ന് കരുതിയെങ്കിൽ തെറ്റി. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ഊറ്റം കൊള്ളുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ലോകത്തെ നടുക്കിയ ഈ സംഭവം നടന്നത്. സ്വന്തം മകനെ കൊല്ലാനുള്ള ആ അമ്മ പറഞ്ഞ കാരണം കേട്ടാൽ ആരും ഒന്ന് നടുങ്ങിപ്പോകും. ഭർത്തൃവീട്ടുകാരോടുള്ള അടങ്ങാത്ത പകയാണ് തന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് എന്നാണ് ആ സ്ത്രീ പോലീസിനോട് പറഞ്ഞത്. കൊല്ലം കുണ്ടറയിൽ നടന്ന ഈ സംഭവം ഇങ്ങനെ. 4 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2018 ജനുവരി 18 അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. കടയിലേക്ക് സാധനം വാങ്ങാൻ പറഞ്ഞുവിട്ട ജിത്തു ജോബ് എന്ന 14-കാരനെ കാണാതാകുന്നു. ആ വാർത്ത നാടാകെ പരന്നു. പഠിക്കാൻ മിടുക്കനായ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായ ജിത്തുവിനെ കണ്ടെത്താൻ ആ ഗ്രാമം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ രാത്രി മുഴുവൻ അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്താനായില്ല. മകനെ കണ്ടെത്താനാകാതെ വന്നതോടെ ജിത്തുവിൻ്റെ പിതാവ് ജോബ് ജോൺ പോലീസിൽ പരാതി നൽകി. 2 ദിവസം പിന്നിട്ടു. ജിത്തു എവിടെ അപ്രത്യക്ഷനായെന്ന് ഒരറിവുമില്ല. പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടന്നു. വീട്ടുകാരെയും നാട്ടുകാരെയും ചോദ്യം ചെയ്തതോടെയാണ് ആ കേസിന് ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായത്. ഒടുവിൽ അവർ ആ നടുക്കുന്ന സത്യം മനസ്സിലാക്കി. ജിത്തുവിനെ കൊന്നത് മറ്റാരുമല്ല, സ്വന്തം അമ്മ തന്നെയാണ്. സ്വന്തം മകനെ കൊലപ്പെടുത്തുക മാത്രമല്ല, കൊലപ്പെടുത്തിയ ശേഷം ശരീരം വെട്ടി നുറുക്കി കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു സ്ത്രീ ഇങ്ങനൊരു ക്രൂര കൃത്യം ചെയ്യാനുണ്ടായ കാരണം എന്താണ്? അതിൻ്റെ കാരണമായി ജയമോൾ പറഞ്ഞത് ഭർത്തൃവീട്ടുകാരോടുള്ള അടങ്ങാത്ത പകയാണത്രേ ഈ അരുംകൊലയ്ക്ക് തന്നെ പ്രേരിപ്പിച്ചത് എന്നാണ്. ജോബിൻ്റെ വീട്ടുകാരുമായുള്ള ഒരു ചെറിയ സ്വത്ത് തർക്കമാണ് അവരോട് ജയമോൾക്ക് പക തോന്നാനുള്ള കാരണം. സ്വത്ത് തർക്കം രൂക്ഷമായതോടെ ഭർത്തൃവീട്ടുകാരോട് ജയമോൾ മിണ്ടാതെയായി. പിന്നീട് ഒരിക്കൽ പോലും ജയമോൾ ആ വീട്ടിൽ കയറിയിട്ടില്ല. എന്നാൽ ജിത്തുവാകട്ടെ ജയമോൾ എതിർത്തിട്ടും സ്ഥിരമായി ആ വീട്ടിൽ പോവുകയും അവരോട് അടുപ്പം കാണിക്കുകയും ചെയ്തിരുന്നു. ജിത്തുവിനോട് അവൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. ഇതാണ് സ്വന്തം മകനെ കൊലപ്പെടുത്തി ഭർത്തൃവീട്ടുകാരോട് പകവീട്ടാൻ ജയമോളെ പ്രേരിപ്പിച്ചത്. ലോകത്ത് ഒരമ്മയും ചിന്തിക്കാത്ത പ്രവർത്തിക്കാത്ത ഒരു ക്രൂരകൃത്യം പക്ഷേ ജയമോൾ അന്ന് ആ രാത്രി നടപ്പിലാക്കി. മകനെ ഷാൾ കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവൻ്റെ ശരീരം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി കത്തിച്ചു കളഞ്ഞു. മകനമ്മയെ കൊല്ലുന്നതും അമ്മ മകനെ കൊല്ലുന്നതും ഒന്നും ഇപ്പോൾ ഒരു പുതുമയല്ലാത്ത വാർത്തയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും കേട്ടാൽ ഇപ്പോൾ മലയാളികൾ ഞെട്ടാറേയില്ല. കൊലപാതകത്തിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങൾ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉറക്കമുണരുന്നത്. ഇതുപോലെ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴാണല്ലോ ദൈവത്തിനായി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനായി രണ്ടുപേരെ ബലി കൊടുത്ത കഥയും നമ്മൾ കേട്ടത്. മലയാളികൾക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ലന്നേ.